എന്താ നിങ്ങളൊക്കെ ആഗ്രഹം? അകാമ സർവകാമോള, എന്താ ആഗ്രഹം ഉണ്ടെങ്കിലും ഇങ്ങോട്ട് വന്നോളൂ. വൃന്ദാവനത്തിൽ എല്ലാവരുടെയും എല്ലാ ആഗ്രഹവും സാധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പീലിയാവണോ? പീലിയായിക്കോളൂ. ആ അതിനുണ്ട് സാമ്രാജ്യ പദവി നർത്ഥം സാഫല്യം. അല്ല മയിലായാ മതിയോ? ആയിക്കോളൂ. അല്ല മാനാവണോ? എന്നാ ആയിക്കോളൂ. പശു ആവണോ? ആയിക്കോളൂ. കല്ലാവണമെങ്കിൽ കല്ലായിക്കോളൂ. പുല്ലാവണമെങ്കിൽ പുല്ലായിക്കോളൂ. ഭഗവതി പറഞ്ഞിട്ട് എത്ര 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 ആളുകളാ അവരുടെ ഇന്നേ വരെയുള്ള എല്ലാ പുണ്യവും കൂടി ഭഗവതിയുടെ മുമ്പ് കൊണ്ടുവന്ന് വെച്ച് ഓരോ വേഷം കെട്ടി കൃഷ്ണാവതാരത്തിന് തയ്യാറെടുക്കുന്നു. വൃന്ദാവനത്തിലെ ശ്രീകൃഷ്ണന്റെ കളികളിൽ പങ്കാളികളാവാൻ കൊതിക്കുന്നു. എന്തെങ്കിലും ആയാ മതി എന്നാ ഭഗവതിയോട് പറയണത്. അങ്ങനെയല്ലേ രാമായണ കാലത്ത് ഞാൻ 10 ചാടാം 20 ചാടാം 30 ചാടാം 40 ചാടാം എന്ന് പറഞ്ഞ ഓരോ കുരങ്ങന്മാർ പറയുമ്പോ ചാക്യാര് കഥ പറയൂലോ, എത്ര ചാടാന്ന് പറഞ്ഞാലും 100 യോജന ചാടാന്ന് പറയാത്തവരെ 10 യോജന ചാടാന്ന് പറയണ ഒരു 90 യോജന ചാടാന്ന് പറയണ ഒരു സമുദ്രത്തിൽ തന്നെ കിളും വീണു ചാവുകയുള്ളൂ. 10 യോജന ചാടി വീണ് ചത്തു, 90 യോജന ചാടി വീണ് ചത്തു. ഇപ്പൊ എന്താ വ്യത്യാസം? അപ്പൊ അതുകൊണ്ട് ഒക്കെ ഒരുപോലെ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഏതാഗ്രഹങ്ങളും നമ്മളെ കുറിച്ചാണെങ്കിൽ അത് ബന്ധനത്തിനേ കാരണമുള്ളൂ. അതേ ആഗ്രഹങ്ങള് ഭഗവത് പരമായിട്ട് മാറുമ്പോ അതിന്റെ മാറ്റം അത് കണ്ടോളൂ. വൃന്ദാവനത്തിൽ വൃന്ദാവനത്തിലെ ഏത് പുഴുവിന്റെ ജന്മവും ഏത് പുല്ലിന്റെ ജന്മവും ഏത് കുരങ്ങൻ കുട്ടിയുടെ ജന്മവും സഫലമാണ്. യോരോ ജയൽ സഹമൃഗൈ സ്വയം ഈശ്വരാണാം ശ്രീമത് കിരീടതട പീഡിതപാദപീഠ എന്ന് ഉദ്ധവൻ കണ്ടെത്തിയില്ലേ? അഹോ ഭാഗ്യം നന്ദ ഗോപവ്രജ ഉഗസാം എൻ മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മ സനാതനം പറഞ്ഞില്ലേ? യാവത് വത്സപ വത്സ കാൽപക വപു യാവത് കരാംഘ്രാധികം യാവത് ജ്യഷ്ടി വിഷാണ വേണുദളശി യാവത് വിഭൂതാംബരം യാവത് ശീല ഗുണാഭിതാകൃതി വയോ യാവത് വിഹാരാധികം സർവം വിഷ്ണുമയം. എങ്ങനിങ്ങനെ മാറി? അതാണ് വൃന്ദാവനത്തിന്റെ പ്രത്യേകത. അപ്പൊ അവിടേക്കാണ് വിളിക്കുന്നത്. ദിശപ്രസേദുർഗഗനം നിർമ്മലോടുഗണോദയം മഹീ മംഗളഭൂയിഷ്ഠപുരഗ്രാമം വ്രജാകര ആശാ സുശീതലതരാസു. എന്താഗ്രഹം ഉണ്ടെങ്കിലും വൃന്ദാവനത്തിലെ പുല്ലാവാൻ വൃന്ദാവനത്തിലെ മയിൽപ്പീലിയാവാൻ. എന്തായിത്തീരണം ഞാൻ ഒരു പിടി അവിലോ വെണ്ണയോ വെന്ത ചീരത്തണ്ടോ പാൽത്തൂതയോ പാൽനിറയും ഒരകിടോ കാഞ്ചിയോ കാച്ചിലമ്പോ മഞ്ഞപ്പെട്ടാടയോ പൂമുടിയിലൊരു മയിൽപ്പീലിയോ പാടുമോടത്തണ്ടോ ചമ്മട്ടിയോ നിന്മതവി വനുഹിതം സന്തതം നന്ദസൂനോ എന്ന് പറയാറാക്കി. ആശാസു ശീതളതരാസു, ആശകൾ ശീതളതരങ്ങളാക്കി മാറ്റി ഭഗവാൻ. അതിനുവേണ്ടിയാണ് ഓരോന്നും തയ്യാറാക്കുന്നത്. ഇതാ ഭൂമിയിലെ അടുത്ത ഘട്ടം. ആകാശത്തു നിന്ന് ഇങ്ങോട്ട് ഭൂമിയിലേക്ക് വന്നതോടെ അസുരന്മാരുടെ മനസ്സും കൂടി മാറി എന്നാണ്. അവിടെയാണ് കഥയുടെ ഭാഗം. അഥ എന്ന രണ്ടക്ഷരം പശ്ചാത്തലത്തെ ഓർമ്മിപ്പിക്കണമെന്ന് മറല്ലോ പറഞ്ഞല്ലോ. ആരായി അസുരന്മാര്? പ്രളംബൻ, ബകൻ, ചാണൂരൻ, തൃണാവർത്തൻ, മഹാശരൻ, മുഷ്ടികൻ, അരിഷ്ടൻ, വിവിധൻ, പൂതന, കേശി, ധേനുവൻ, അന്യീശ്ചാസുരഭൂപാലൈഹി ബാണഭൗമാതിഭിരിയുധ യദൂനാം കഥനം ചക്രേ ബലി മാഗധ സംശ്രയ. കംസനും അയാളുടെ കൂട്ടരും ഒരുവിധം ഭൂമിയെ ഭൂമിയിലുള്ള സകലെണ്ണത്തിനെയും സകല ജീവജാലങ്ങളെന്ന് തന്നെ പറയാ ദ്രോഹിക്കുന്നുണ്ട്. അത് കാരണം ആർക്കും ശീതളകരങ്ങളായ ആശകള് ഇല്ലാണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഈ കംസാദികളുടെ ദ്രോഹം മൂത്തട്ടാണ് ഭൂമി ചെന്ന് പറഞ്ഞതും അതിനാണ് ഭഗവാൻ പരിഹാരം പറഞ്ഞതും. അപ്പൊ ഭഗവതി എന്താ പിന്നെ ഈ കംസാദികളുടെ ക്രൂരത കൂട്ടണത്? ഭഗവതി മാത്രല്ല, നാരദാദികളും അതിന് പരിശ്രമിച്ചിട്ടുണ്ട്. എന്താ അത്? സാധൂനാമസുരദ്വിഷാം എന്നാണ് ശ്രീശുഖൻ ഉപയോഗിച്ച വാക്ക്. സാധുക്കള് അസുരന്മാരുടെ ഉപദ്രവം ഏൽക്കണു, അസുരന്മാരുടെ വൈരത്തിന് പാത്രമാകുന്ന സാധുക്കള്. അതിലാദ്യത്തെ എന്താ പറയാ എര ആരാ? വസുദേവൻ, ദേവകി. ഭക്തശ്രോമണി വാഴവുന്നത്തിന്റെ പാട്ടിൽ പറയുന്നുണ്ട് വസുദേവനും ദേവകിയോ ഭഗവാന്റെ അച്ഛനമ്മമാരോ പ്രകൃതിയുടെ ദ്രോഹത്തിന് അസുരന്മാരുടെ ദ്വേഷത്തിന് എര. അതെ, ഇതാ
വസുദേവൻ ദേവകിയെ വിവാഹം കഴിച്ചു. കംസൻ തന്നെയാണ് അതിന് ഗേയമായിട്ട് ഏർപ്പാടൊക്കെ ചെയ്തത്. കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന വഴിക്ക് ഭഗവതി കൃഷ്ണാവതാരത്തിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തോളണമെന്ന് ഭഗവാൻ പറഞ്ഞതനുസരിച്ച് ഒരേ ഏർപ്പാട് വേഗം ചെയ്തു. എന്താ അത്? അസ്യാസ്ത്വാം അഷ്ടമോ ഗർഭോ ഹന്താ 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 ഹന്തേതി ഹന്തേ രിതസന്ത്രാസാൽ. മൈക്കിലുണ്ടല്ലോ, ചിലപ്പോ എക്കോ കൊടുത്താൽ നമുക്കൊന്നും മനസ്സിലാവില്ല. എക്കോ 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 മാത്രം. അപ്പൊ ചിലയിൽ അങ്ങനെ വേണമെന്നുണ്ടാവും. പാട്ടുകൾക്കൊക്കെ എക്കോ ആയാൽ, പ്രഭാഷണത്തിന് എക്കോ ആയാൽ ചിലപ്പോൾ വലിയ പ്രശ്നമാവും. അപ്പൊ എന്തായാലും അന്നത്തെ ഭഗവതിയുടെ പ്രഭാഷണം എക്കോ ആയിട്ടങ്ങനെ വന്നു. അതാ പട്ടേരിപ്പാട് റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കണ. ഹന്താ 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 എന്നിങ്ങനെ പ്രതിധ്വനിച്ചു കേട്ടു. ഇത്രേ എന്താത്? ഇവളുടെ എട്ടാമത്തെ ഗർഭം നിന്നെ കൊല്ലുന്നതായിരിക്കും. ഇവരുടെ എട്ടാമത്തെ ഗർഭം എന്നെ കൊല്ലേ? അസുരദ്വിഷാം സാധൂനാം. അവിടുന്ന് വാളെടുത്തൊരു ചാട്ടം ചാടി ആ അസുരൻ സാധുവായ ദേവകി വസുദേവന്മാരെ ഉപദ്രവിക്കാൻ. ദേവകി തന്റെ അനീത്തിയാണ്, താൻ വളർത്തിയെടുത്ത് മകളെ പോലെ കൊണ്ടു നടന്നത് ആ കല്യാണം കഴിച്ചു കൊടുത്തതുമാണ്. വെട്ടാനായിട്ട് വാളമങ്ങലും വരൻ വസുദേവൻ ചാടി എണീറ്റു, കൈപിടിച്ചു. അരുത്, അങ്ങക്ക് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള അർഹതയില്ല എന്നാ വാക്ക്. അങ്ങയുടെ അനീത്തിയെ അങ്ങ് വെട്ട്. ഇവരുടെ എട്ടാമത്തെ കുട്ടി എന്നെ കൊല്ലുന്നു കേട്ടില്ല, അത്രയേ ഉള്ളൂ. എല്ലാ കുട്ടികളെയും കൊല്ലാനായിട്ട് അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്ന് കിടത്തിത്തരാം. എന്നാ പിന്നെ എന്തിനാ ഇവളെ കൊല്ലണത്? ഇവളല്ലോ അവിടുത്തെ കൊല്ല, ഞാനുമല്ല. ഇവളുടെ കുട്ടികൾ കൊല്ലുന്ന ആരോ എവിടുന്നോ വിളിച്ചു പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതാണ് ഹരിശ്ചന്ദ്രൻ പറഞ്ഞ അത്ര വിശ്വാസമില്ല കംസന്. വസുദേവൻ പറഞ്ഞ വിശ്വാസ അവിടെയാണ് ഭാഗവതം നമുക്ക് ചില കാണിച്ചിട്ടുള്ളത്. അസുരദ്വിഷാം വസുദേവൻ പറഞ്ഞാൽ വിശ്വാസ. കംസൻ വാളും ഉറയിലിട്ട് പോയി. പിന്നെയോ, പിന്നെ ഉണ്ടായ കഥയാണ് ശ്രീശുഖൻ പറയണത്. അസുരദ്വിഷാം ആദ്യത്തെ ഉണ്ണിയെ കൊണ്ടുവന്ന് കിടത്തി. അപ്പൊ ആ നാരദന്റെ പുറപ്പാട്. എന്താ അത്? നാരദൻ ആ ഹിരണ്യാക്ഷനെ മുതൽക്ക് ഓരോരുത്തരെയും ഭഗവാന്റെ അടുത്തേക്ക് ഉന്തിത്തള്ളി പറഞ്ഞയച്ച ആളാണ്. പട്ടേരിപ്പാട് പറയാണ്, കാലനേമി പ്രഭൃതികള് ആ ദേവാസുര യുദ്ധത്തിൽ വെച്ച് ഭഗവാൻ സെലക്ട് ചെയ്ത് അടുത്ത ഒളിമ്പിക്സ് കൃഷ്ണാവതാര കാലഘട്ടമാണ്. അന്നൊക്കെ എന്തപ്പം സ്പോർട്സിന് വരണം എന്നും പറഞ്ഞ് ചിലരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് കാലനേമി പ്രഭൃതികള്. അയാളാണ് ഈ കംസൻ. അപ്പൊ പിന്നെ ഭഗവാന്റെ പ്രത്യേക അനുഗ്രഹമുള്ള ആളെ തനിക്ക് വേഗം ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കാണ്ട് പറ്റുമോ? ആസീന സംവിഷൻ തിഷ്ഠൻ ഭുഞ്ചാന പര്യടൻ മഹീം ചിന്തയാനോ ഹൃഷീകേശം അപക്ഷ്യൻ തന്മയം ജഗൽ. ധന്യല്ലേ നാരദന്റെ ശിഷ്യനായ പ്രഹ്ലാദിനെ പറ്റിയുള്ള ശ്ലോകവും? അതെ. ആസീന സംവിഷൻ തിഷ്ഠൻ ഭുഞ്ചാന പര്യടൻ മഹീം ചിന്തയാനോ ഹൃഷീകേശം. പ്രഹ്ലാദൻ ഉപയോഗിച്ച അതേ വാക്ക് കംസൻ ഉപയോഗിക്കാറാക്കി ആര്? പ്രഹ്ലാദന്റെ ഗുരു. ജയതി ജഗതി മായാഥവാചനരചനമേകം കേവലം ചാകലയ്യ. പ്രേമാ പാണ്ഡുരംഗ പ്രഭാഷണത്തിന് ആദ്യം പറഞ്ഞത് അതാ. ധ്രുവനെയും പ്രഹ്ലാദനെയും ഇത്രമാത്രം മാറ്റം വരുത്താൻ ഈ നാരദനല്ലാണ്ട് ആർക്കാ സാധിക്ക? ഹിരണ്യാക്ഷനെയും ഹിരണ്യകശിപുവിനെയും ഭഗവാന്റെ അടുത്ത് എത്തിച്ച അതേ നാരദൻ ഇപ്പതാ കംസന്റെ കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞു. പ്രഹ്ലാദനെ നരസിംഹത്തിന്റെ മടിയിൽ കൊണ്ടുവന്ന് ഇരുത്തിയില്ലേ അസുരചക്രവർത്തിയെ? അതുപോലെ കംസനെയും കാലനേമിയെ അങ്ങനെ എത്തിക്കണം. വാസനാ കാലനേമേ. കാലനേമിയില് ഒരു പഴയ വാസന കിടക്കുന്നുണ്ട്, വാസനാബലാജുഹാവ. അത് അറിഞ്ഞുകൊണ്ടാണ് നാരദൻ വരണത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളാ, നമ്മളൊക്കെ ആദ്യം പറഞ്ഞ സത്രമേറ്റ പർവണി പർവണി സത്രത്തിൽ വന്ന് പൂയ ശോണിത വിൺമൂത്ര സുരാ മാംസ അഭിവർഷണം ചെയ്യുന്ന അഭിനയക്കാരായ കാമക്രോധ ലോഭമോഹമത മത്സരാദികൾ മാത്രമുള്ളവരാണെങ്കിലും നമ്മളെ ശുശ്രൂഷിക്കാൻ, നമ്മളെ ശുശ്രൂഷ ഉള്ളവരാക്കാൻ, നമ്മളെ നഴ്സറിയിലെ ശുശ്രൂഷ കൊടുത്ത് നേരെയാക്കണില്ലേ ചെടികളെ, ഇതേപോലെ നമ്മളെ വളർത്തി വലുതാക്കാൻ അപൂർവം ചില സജ്ജനങ്ങളുടെ പരമ്പരകള് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ എത്തിയത്. ദേവഋഷിർമേ പ്രിയതമ യതിമോ ധനതാത്മജവും തഥാ സാധയിഷ്യാമി യൽ ഗീതം തന്മഹാത്മന എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ശങ്കരാചാര്യരും വിവേകാനന്ദാദികളും രാമകൃഷ്ണ പ്രഭൃതികളും ചൈതന്യ മഹാപ്രഭു തുടങ്ങിയവരും ഭക്തശ്രോമണി വാഴകുന്നം എഴുത്തച്ഛൻ പട്ടേരി പൂന്താനം തുടങ്ങിയ നമ്മുടെ പരമ്പരയിലുള്ളവരൊക്കെ ഈ കാര്യത്തില് നമ്മളെയൊക്കെ സഹായിക്കുന്നുണ്ട്. അന്ന് നാരദൻ കംസനെ സഹായിച്ച പോലെ